살짝만 잘해. എന്താണ്? പണം ശരിയായോ? അത് ശരിയാവാതെ ഇവിടെ പോവാ. പിന്നെ സാറിന്റെ സ്കൂളിൽ DPP പാഠ്യപദ്ധതിയാണെന്ന് കേട്ടു. അതുകൊണ്ട് അല്ല, അതിനെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. അതറിയാതൊന്നുമില്ല. ഇപ്പൊ ആനയെ പോലെ നാല് കാലിൽ നടക്കുക, ആമയെ പോലെ അഴിയുക, കൊലങ്കനെ പോലെ ചാടുക, പട്ടിയായിട്ട് കുരയ്ക്കുക, പക്ഷിയായിട്ട് ചെലിക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോ മിമിക്രി അറിഞ്ഞിരിക്കണം. മിമിക്രിയ? അല്ല, ഇതൊക്കെ ആ വകുപ്പ് പെടുന്നതാണല്ലോ. എറണാകുളത്ത് മിമിക്രി പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് കേട്ടു. ഞാൻ ഉടനെ അങ്ങോട്ട് പുറപ്പെട്ടാലോ? എങ്ങോട്ട് പുറപ്പെട്ടാലും വേണ്ടില്ല, എനിക്ക് ബാക്കി പണമാണ് പ്രശ്നം. അല്ല, മിമിക്രി പഠിക്കാൻ ഫീസ് കൊടുക്കണ്ടേ? അപ്പൊ ആ തോയം കഴിച്ച് ബാക്കി എന്നാ പറയും? അതൊന്നും എനിക്കറിയണ്ട. എന്താ സാർ? ബാബാ, ആദായ നികുതി, ഇൻകം ടാക്സ് വരുന്നുണ്ട്. തന്നെ ഇവിടെ കണ്ട അപ്പറസ്റ്റ് ചെയ്യും. ഞാൻ വിളിക്കാതെ പുറത്തോടങ്ങരുത്. ആഹാ, മാഷ് ഇതുവരെ പോയില്ലായിരുന്നു. ആളുകളുടെ ഓരോ പറച്ചിൽ കേട്ടിട്ട് എന്റെ കൈയും കാലും വിറക്കാണ് സാർ. ഇപ്പൊ ഇങ്ങോട്ട് സൈക്കിൾ വന്നവൻ ആരാ? സൈക്കിളാ? ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ച സൈക്കിളാ. എനിക്ക് ലേശം ഈ നമ്മുടെ മറ്റേ പ്രമേഹത്തിന്റെ അസ്ഥിരമുണ്ടല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ദിവസവും കുറച്ച് സൈക്കിൾ കിട്ടും നല്ലതാണ്. സെക്കൻഡ് ഹാൻഡ്. എന്നാലും 10,000 രൂപയായി. അല്ല, അവൻ വന്ന സൈക്കിളായത്. എവൻ? സാർ ഒരുത്തന്റെ കയ്യിൽ 1,00,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചെന്ന് ചായക്കടക്കാരൻ ഗഫൂർക്ക പറഞ്ഞു. അത് എല്ലില്ലാത്ത നാക്കല്ലേ. ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ഞൊണ്ടിക്കാലം മാത്തുക്കുട്ടി പറഞ്ഞു. മാനേജറെ പേര് വെച്ച് അവനാ എനിക്ക് കത്തയച്ചെന്ന്. അവൻ അങ്ങനെ ഒരു കത്തയച്ചത് എന്തിന്? എന്നെ ഇങ്ങോട്ട് വരുത്തി എന്റെ കാല് രണ്ടും തല്ലി ഓടിക്കാൻ. എന്നിട്ട് മാഷ്ടെ കാലിന് കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. അതിനുള്ള ശ്രമത്തിനിടയിൽ കോണിപ്പടിയെന്ന് വീണ് മാത്തുക്കുട്ടി ആശുപത്രിയിലായി. കണ്ടോ, നുണ പറയുന്നവനെ ദൈവം അപ്പ ശിക്ഷിച്ചോളൂ. അപ്പൊ സാർ തന്നെയാണ് എനിക്ക് കത്ത് എഴുതിയത്? പിന്നല്ലാതെ. പക്ഷേ മാഷേ, കത്തെഴുതിയതിനു ശേഷമാണ് കാര്യങ്ങളുടെ എല്ലാ വശങ്ങളെ പറ്റിയും ഞാൻ കൂലങ്കഷമായി തീർച്ച. സാർ ഈ കൂലങ്കഷം ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ ക്ഷോഭം ഒന്നിനും ഒരു പരിഹാരമല്ല. മാഷ് വരൂ, നമുക്ക് വിശദമായി സംസാരിക്കാം. വരൂ. താളമുണർന്നു ഹൃദയ കമലം വിടർന്നു കാവ്യമഞ്ചരികൾ കൈകൂപ്പിയുണരും പ്രണയ സ്വപ്നങ്ങൾ പിരിഞ്ഞു അറിയാതെ ആരും. എന്റെ ഒരു അനന്തരവൻ ചെറുക്ക. സ്കൂളിൽ ചേരാൻ കാശ് തന്നെ നിങ്ങൾ എന്തുദ്ദേശം വീട്ടിനകത്തോട്ട് കയറ്റി വിട്ടത്? ഒന്ന് കുളിച്ചു വരുമ്പോ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. സ്കൂളിനൊരു ഒഴിവ് വന്നപ്പോ തൊട്ട് നിങ്ങൾക്ക് മുഴുവൻ ഭ്രാന്ത. വിശാലം സാറേ, അയ്യോ. അപ്പൊ സാർ എന്നെ ചതിക്കുകയായിരുന്നു. അറിയണോ, ഞാൻ ചതിയനാ? എന്നെ പോലെ കെട്ടുപ്രായം കഴിഞ്ഞ ഒരു മോളും എനിക്കുണ്ടായിരുന്നെങ്കിൽ താൻ ഇങ്ങനെ പറയാലായിരുന്നു. തനിക്കറിയാമോ അവളെ കെട്ടാൻ സ്നേഹനം എത്രയെത്രയാ ഓരോരുത്തന്മാർ ചോദിക്കുന്നതെന്ന്? 5-10 ലക്ഷങ്ങളാ. ഇത്രയും വലിയ തുക ഞാൻ എവിടെ നിന്നുണ്ടാക്കും? പറയണോ, ഞാൻ എവിടെ നിന്നുണ്ടാക്കും? സാർ പ്ലീസ് കരയാതിരിക്കൂ. ഞാൻ കരയാതിരിക്കണമെങ്കിൽ താൻ എന്നോട് കുറച്ചുകൂടെ മനുഷ്യത്വമായിട്ട് പെരുമാറണം. കനാലിന്റെ സൈഡിലുള്ള സാറിന്റെ ആ കവുങ്ങുന്നോട്ടം വിറ്റാൽ 20 ലക്ഷത്തിന് ഒരു മുട്ടും വരില്ലല്ലോ. കവുങ്ങുന്നോട്ടം വിറ്റാ പിന്നെ ഞങ്ങളെങ്ങനെ കഞ്ഞിവെള്ളം കൂടി ജീവിക്കുന്നേ? എന്റെ സാറേ, 20 ലക്ഷത്തി 10 ലക്ഷം ശ്രീധനമായിട്ട് കൊടുത്തിട്ട് ബാക്കി 10 ലക്ഷം ബാങ്കിലിട്ടാൽ അതിന്റെ പലിശ കൊണ്ട് കഞ്ഞിവെള്ളമല്ല ദിവസം ബിരിയാണി കഴിക്കാമല്ലോ. എന്റെ മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ടുള്ള ആ കവുങ്ങുന്നോട്ടം, അത് വിൽക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? എങ്കിൽ പുഴക്കരയിലുള്ള കുറച്ച് നെൽപ്പാടം വയ്ക്കാം. ഓഹോ, എന്റെ സ്വത്തിന്റെ കണക്കൊക്കെ നോക്കി വെച്ച് വന്നിരിക്കുകയാണല്ലേ. എന്നാ ഞാൻ തെളിച്ചു പറയാം, 4 ലക്ഷം തന്നാലേ തനിക്ക് സീറ്റുള്ളൂ. അല്ലെങ്കിൽ ആര് 4 ലക്ഷം തരുന്നോ അവന് ഞാൻ സീറ്റ് കൊടുക്കും. അങ്ങനെ കൊടുക്കാനൊക്കെയല്ല, എനിക്ക് ക്ലെയിമുള്ള സ്ഥിതിക്ക് ഞാൻ കോടതി പോയാ. ഓ, കോടതി ഇയാളുടെ തറവാട്ട് വകയല്ലേ. ഒന്ന് പോടും, ചങ്കുണ്ണിമാരെ വരട്ടെ നോക്കണ്ട.
ശമ്പളം തരുന്നത് ശങ്കുന്യായുള്ള സർക്കാരാ. ആ സർക്കാരിന് വിദ്യാഭ്യാസ വകുപ്പുണ്ട്, ഡി ഉണ്ട്, എ ഉണ്ട്. മാഷ് എത്രയും പെട്ടെന്ന് എ ചെയ്യുന്നതിന്റെ കാര്യം പറയണം. മാനേജർ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്ക് അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണല്ലോ എ ഇയോടെ. ഞാൻ പറയുന്നത് കേൾക്കണ്ട മാഷേ, നിങ്ങൾക്ക് ക്ലെയിം ഉള്ള കാര്യം നിങ്ങൾ എ ഇയോട് പറയുന്നു, എ ഇ മാനേജറെ വിളിപ്പിക്കും. ക്ലെയിം ഉള്ള ആളെ സ്കൂളിൽ ചേർത്താൽ മതി, എ ഇ മാനേജറോട് നിർദ്ദേശിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കോടതി പോകുന്നില്ല, കേസ് കൊടുക്കുന്നില്ല. അതൊക്കെ വലിയ പുലിവാല. ഇന്ന് ഞായറാഴ്ചയല്ലേ, എ ഇ വീട്ടിൽ കാണും. വീട്ടിലാവുമ്പോൾ വിശദമായിട്ട് സംസാരിക്കാനും പറ്റും. മൂപ്പരെ വീടെവിടാ? ടൗണില് സെഷൻസ് കോർട്ടില്ലേ, ആ റോട്ടില് കോർട്ട് കഴിഞ്ഞ് 1, 2, 3, 4 വീടാ. ഈ ഓട്ടോ ഞാൻ കൈകാണിച്ച് നിർത്തിയതാ. ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണമെന്നില്ല, തൽക്കാലം ഇറങ്ങിയാ മതി. വണ്ടി വിടെ. വണ്ടി വിടാൻ ഞാൻ സമ്മതിക്കില്ല, ഞാനാ കൈകാണിച്ചത്. ഇവിടെ വേറെ ഓട്ടോ കിട്ടില്ലേ? കുട്ടിക്ക് വേറെ ഓട്ടോ കിട്ടില്ലേ? ഇറങ്ങൂട്ടി, ഞാൻ വണ്ടി നിർത്തിക്ക, കുട്ടി കേറുക. തോന്നിയാസല്ലേ അത്? ആണെന്ന് വെച്ചോ, വേറെ ഓട്ടോ കയറാൻ എനിക്ക് മനസ്സില്ല. പിടിച്ചിറക്കും. ആര്? താനോ? ഇങ്ങോട്ട് ഇറങ്ങാ പറഞ്ഞു. കൈ കയറി പിടിക്കുന്നു. വണ്ടി വിടെ. നിർത്ത് നിർത്ത് നിർത്ത്. ഹലോ, എയുടെ വീട് ഏതാ? ആ വീടാ. എന്ത് വേണം? ഞാൻ കുട്ടി കേട്ടിന് വിളി പോണം. പോയില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്യും. അതെ, സരസ്വതി വില്ലാത്ത സ്കൂളിൽ മാഷായിട്ട് എനിക്ക് ക്ലെയിം ഉള്ളതാ. പക്ഷെ മാനേജർ മറ്റൊരാളുടെ കാശ് വാങ്ങി. കാര്യം ഇവിടെ പറയണ്ട. എന്റെ ദൈവമേ, എന്റെ ഓരോ കഷ്ടകാലം അല്ല എന്ത് പറയാനാ. കുട്ടി എയുടെ മകളായിരിക്കുമല്ലേ, ആളറിയാതെ പറ്റിപ്പോയതാ. ബേസിക് ആയിട്ട് കൾച്ചറുള്ള ഒരു മനുഷ്യൻ ആളറിഞ്ഞാലും ആളറിഞ്ഞില്ലെങ്കിലും മര്യാദ വിട്ട് പെരുമാറില്ല. നിങ്ങളുടെ പ്രശ്നം എന്താ? സരസ്വതി വിലാസം സ്കൂളില് മാഷായിട്ട് ചേരണം. ചേരും. നിങ്ങൾ അവിടെ മാഷായിട്ട് ഉടനെ ചേരും. ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം. പോരെ, അച്ഛൻ ഇവിടെ ഇല്ലേ? വരാൻ വൈകും, വന്നാൽ ഉടനെ പറഞ്ഞേക്കാം. എന്താ തന്റെ പേര്? ഗോകുലകൃഷ്ണൻ. പേരും പറഞ്ഞേക്കാം. എന്റെ ജീവിത പ്രശ്നമാണ്. അതും പറഞ്ഞേക്കാം. മിസ്റ്റർ, പെൺകുട്ടികളോട് വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നതാണോ ഒരു ടീച്ചറാവാനുള്ള തന്റെ യോഗ്യത? താൻ പഠിപ്പിച്ച ആ കുട്ടികൾ നശിച്ചു പോകും. എയു ആയ എന്റെ അച്ഛന് എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ ഈ ജന്മത്തെ താൻ സ്കൂളിൽ പഠിപ്പിക്കില്ല. ഒരു ഗോകുലകൃഷ്ണൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. ആരാണ് അയാൾ? എന്താണ് അയാളുടെ ഉദ്ദേശം? അന്ന് ചായ കുടിക്കാൻ കയറിയപ്പോ മാനേജർ അഡ്വാൻസ് കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞല്ലേ. അതിന് അല്ല, ആ കൃഷ്ണനോട് നിങ്ങൾ അക്കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ ഒച്ച ഒന്ന് കുറച്ച് കുറക്കാൻ പറ്റുമോ? ഏതൊച്ച? ഈ സംസാരത്തിന്റെ ഒച്ച. വീട്ടിൽ കൂലിക്കാർ കുറെ ഉണ്ടായിരിക്കില്ലേ, അവരോട് സംസാരിച്ച ശീലായിരിക്കും. എന്റെ പേര് ഗഫൂർ, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. ഈ ഗോകുലകൃഷ്ണൻ മാഷ് ഇവിടെ ഉണ്ടോ? ഈ ഗോകുലകൃഷ്ണൻ മാഷ് ഇവിടെ ഇല്ല, വേറൊരു മാഷ തരട്ടെ. കുഞ്ഞിക്കണ്ണൻ മാഷ് മതിയോ? അങ്ങനെ ഏതെങ്കിലും ഒരു മാഷ കിട്ടിട്ട് എനിക്കെന്ത് കാര്യം? ഏതെങ്കിലും ഒരു മാഷല്ല, നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിലെ മാഷ. നമസ്കാരം, ഞാൻ ശങ്കരനാരായണ മാഷ്ടർ. 100,000 ഞാൻ കൊടുത്തു, വീട്ടിൽ വഴക്കുണ്ടാക്കി, സ്വത്ത് ഭാഗം വെച്ചു, അത് കിട്ടിയ വിലക്ക് വിൽക്കാൻ ഏർപ്പാടാക്കി. ഈ കൊടുത്ത 100,000 നിങ്ങൾക്ക് മാനേജറുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. സ്വത്ത് വെച്ച് കിട്ടുന്ന കാശും ഈ 100,000 ബാങ്കിലിട്ടിട്ട് ഇനിയുള്ള കാലം നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോളൂ. ഈ സീറ്റ് കിട്ടാൻ വലിയ പാടാണ്. അത് നിങ്ങളാണോ തീരുമാനിക്കാൻ? ഞാൻ മാനേജറോട് ഓർക്കണോ? ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പൊ പിന്നെന്തിനാ ജോലി? മാഷേ, നിങ്ങൾക്ക് ജോലിയും കിട്ടില്ല, കൊടുത്ത 100,000 കിട്ടില്ല.
പിന്നെ ഈ മാനേജർ എന്ന് പറയുന്ന മാനേജർ ഉണ്ടല്ലോ, അയാളല്ല യഥാർത്ഥ മാനേജർ, അയാളുടെ മകള മാനേജർ. അയ്യോ എന്തേ, അല്ല എന്നെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ആ കുട്ടിയാണോ? ഗോകുലകൃഷ്ണൻ അപ്പോയിന്റ് ചെയ്യുന്നത് ആ കുട്ടിയായിരിക്കും. ആകെ പ്രശ്നമായല്ലോ. എന്തേ? ആ കുട്ടി കുളി കഴിഞ്ഞ് അർദ്ധനഗ്നയായി വന്നപ്പോ ഞാൻ അബദ്ധത്തിൽ മുറി കയറി, കുട്ടി പേടിച്ച് നിലവിളിച്ചു, ഞാൻ ഇറങ്ങി ഓടി. എന്നാ പിന്നെ നേരെ ചെന്നാ മതി, ഉടനെ സ്കൂൾ ചേർക്കും. എവിടെ മാഷ്ടർ നാട്? കുറുവാഞ്ചേരി, ടി ടി സി 86 ബെച്ചാ. എന്റെ പ്രശ്നം എന്തെന്നറിയോ മാഷെ? ആരെങ്കിലും വയസ്സ് ചോദിച്ചാ ഞാൻ 29, 30, 31 പറയാ, പക്ഷെ യഥാർത്ഥത്തിൽ എനിക്ക് 35. രണ്ട് മാസം കഴിഞ്ഞാ പിന്നെ സർവീസ് കയറാൻ പറ്റില്ല. ഒരു വീട്, ഭാര്യ, കുടുംബം എന്നൊക്കെ പറയുന്ന പല ആഗ്രഹങ്ങളുണ്ടേ. ജോലി കിട്ടിയിട്ട് കെട്ടാമെന്ന് കരുതി കാത്തിരുന്നു, കിട്ടിയില്ല. അപ്പൊ പിന്നെ കല്യാണം കഴിച്ചിട്ട് ജോലി അന്വേഷിക്കാമെന്ന് വിചാരിച്ച് പെണ്ണന്വേഷിച്ച് നടന്നു. ജോലി ഇല്ലാത്തത് കൊണ്ട് പെണ്ണും കിട്ടിയില്ല. അങ്ങനെ ജോലി, കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞ് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. പക്ഷെ നിങ്ങൾ ഈ ജോലിക്ക് ശ്രമിക്കണ്ട, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. മഹിളാ സമാജന്റെ വീടിന്റെ തൊട്ടു മുമ്പിലാ, ഞാൻ അങ്ങോട്ട് നോക്കാറില്ല. ഞങ്ങളുടെ നാട്ടില് ഒരു കലുങ്കുണ്ട്, പൂവാലന്മാരുടെ സ്ഥിരം സങ്കേതം. അതിലിരുന്നുകൊണ്ട് സ്ത്രീകളെ ശല്യപ്പെടുത്തി 7 പൂവാലന്മാരെ ഒരു ദിവസം ഞാൻ അടിച്ചു നിരപ്പാക്കി. എന്റെ ഈ ഭാഗത്തുള്ള 3 അണപ്പല്ല് വെപ്പാ, അവര് തിരിച്ചടിച്ചതാ. കുട്ടി കുളി കഴിഞ്ഞ് വരൂ എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുറി കയറില്ലായിരുന്നു. പേപ്പർ കാറിൽ പാട്ട് കേട്ടു, കേറിപ്പോയി. പക്ഷേ കുട്ടിയുടെ പേടിച്ച മുഖമല്ലാതെ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. പ്രൈമറി ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ ഉണ്ടല്ലോ, ആ പ്രതിജ്ഞ എടുത്ത ശേഷം എല്ലാ സ്ത്രീകളെയും എന്റെ സഹോദരികളായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഭാരതീയ സഹോദരി ഒരു സഹോദരൻ കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. ഭാരതത്തിലല്ലേ പ്രശ്നമുള്ളൂ, സിലോണും മാലദ്വീപ് ഒക്കെ ഇവിടെ അടുത്തല്ലേ, അവിടെ എവിടെങ്കിലും പോയി കല്യാണം കഴിക്കാലോ. അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, വിസക്ക് അപ്ലൈ ചെയ്യണം. ഈ ചിരി എന്നോടുള്ള ദേഷ്യം തീർന്നതിന്റെ സൂചനയായിട്ട് ഞാൻ കാണുന്നു. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. കുട്ടിയാണ് സ്കൂൾ മാനേജർ എന്ന് അറിഞ്ഞു. അച്ഛൻ്റെ 1,00,000 കൊടുത്തിട്ടുണ്ട്, ബാക്കി 3,00,000 ഉടൻ ശരിയാവും. എന്നെ അപ്പോയിന്റ് ചെയ്യണം. നടക്കില്ല. നടന്നേ തീരൂ. ഞാൻ ഒപ്പിട്ടാലും ഹെഡ് മാസ്റ്റർ അച്ഛൻ പറഞ്ഞാലേ AO-ക്ക് പേപ്പർ അയക്കൂ. അങ്ങനെ അയച്ചാൽ തന്നെ ഗോകുലകൃഷ്ണ മാഷിനെ മറികടക്കാൻ ഇയാൾക്ക് പറ്റില്ല. കുട്ടി എന്നെ അപ്പോയിന്റ് ചെയ്യൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം. മറ്റൊരാളുടെ ജോലി എന്തിനാ തട്ടിപ്പറിക്കുന്നേ? ഭാരതീയനായ ഗോകുലകൃഷ്ണനെ ഒരു സഹോദരനായി കണക്കാക്കിക്കൂടെ? കണക്കാക്കാം, പക്ഷെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഈ ഗോകുലകൃഷ്ണ സഹോദരനെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പൊ ഇനി പിന്മാർക്കൂടെ? സാധിക്കില്ല, ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അയാളും അങ്ങനെ ഒരു അവസ്ഥയിലാ. പ്ലീസ്. നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? കുറച്ച് വെള്ളം. ഇയാള് പോയില്ലേ? വെള്ളം കുടിച്ചിട്ട് പോയിക്കോളാം. ജോലി കിട്ടാൻ വെള്ളം കുറെ കുടിക്കും. ഉമ്മർത്തി എന്തിരിക്കെ? മഹിളാ സമാജത്തിലോട്ട് നോക്കാത്ത ആൾ അടുക്കളയിൽ ഒളിഞ്ഞു നോക്കുന്നു. സോറി. ഞാനൊന്ന് നോക്കിയപ്പോ മേശപ്പുറത്ത് പട്ടണക്കാട് പുരുഷോത്തമം പാടിയ പാട്ടുകളുടെ കാസറ്റുകൾ മാത്രമേ കണ്ടുള്ളൂ. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. മറ്റു പാട്ടുകാരെയൊന്നും ഇഷ്ടമല്ല എന്നർത്ഥമില്ല, ചില ഇഷ്ടങ്ങൾക്ക് കാരണം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പട്ടണക്കാടിന്റെ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അത്ര തന്നെ. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഫോട്ടോ? ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. ആഗ്രഹം നടക്കും. എവിടെ കിട്ടും? ഇതൊക്കെ ജീവിതത്തിലെ അസുലഭ മുഹൂർത്തങ്ങൾ തന്നെ. ഫോട്ടോ എവിടെ കിട്ടും? എന്തിനാ ഫോട്ടോ? ജീവനോടെ കണ്ടോണ്ടിരിക്കല്ലേ. വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ഞാൻ തന്നെയാ പട്ടണക്കാട് പുരുഷോത്തമൻ. ചുമ്മാ നുണ പറയരുത്. സർക്കാരിനോട് ഞാൻ നുണ പറയും, കാരണം മറ്റ് ജോലികൾ ചെയ്ത് പണം വാങ്ങാൻ പാടില്ല എന്ന് സർക്കാർ അനുശാസിക്കുന്നത് കൊണ്ട്. പക്ഷേ ഒരു ആരാധികയോട് ഒരിക്കലും ഞാൻ നുണ പറയില്ല. നിങ്ങളുടെ പേര് ശങ്കര? ശങ്കരനാരായണൻ. പക്ഷേ പട്ടണക്കാട് പുരുഷോത്തമൻ എന്ന തൂലിക നാമത്തിൽ ഞാൻ പാടുകയാണ്. തൽക്കാലം പോട്ടെ, ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാനുണ്ട്.